ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണൊക്കെ കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടോ? ഇപ്പോൾ എല്ലായിടത്തും പൈനാപ്പിളൊക്കെ അവൈലബിൾ ആണ്, റോഡിലൊക്കെ ധാരാളം പൈനാപ്പിൾ കാണുന്നുണ്ട്, ഷോപ്സിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നത് മാത്രമല്ല, പൈനാപ്പിൾ കഴിക്കുന്നതിലുണ്ട് കാര്യം. എന്താണെന്ന് വെച്ചാൽ, പൈനാപ്പിൾ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്, അതിൻ്റെ കൂടെ കുറച്ച് മുളകുപൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കിയേ, നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ മൂന്നാറ് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഹൈ റേഞ്ച് ഭാഗത്തേക്ക് എവിടെ പോവാണെങ്കിലും, ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോവുകയാണെങ്കിലും, അവർ മാങ്ങയാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും ഒക്കെ ഉപ്പും മുളകുപൊടിയൊക്കെ ചേർത്ത് തരുമ്പോൾ നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ടയർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജി തിരിച്ച് കിട്ടും. അപ്പോൾ പൈനാപ്പിൾ എല്ലാവർക്കും അറിയാം നല്ലതാണെന്നുള്ളത്, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പൈനാപ്പിൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഉപ്പും മുളകുപൊടിയൊക്കെ ചേർത്തൊന്ന് കഴിച്ചു നോക്കൂ. അതുപോലെ തന്നെ വേറെ രീതിയിൽ സാധാരണ കട്ട് ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. പൈനാപ്പിൾ കട്ട് ചെയ്യാൻ എല്ലാവർക്കും മടിയായിരിക്കും, എങ്കിലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്ത് തുടങ്ങിയാലോ. പൈനാപ്പിൾ നല്ല പഴുത്ത് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. പൈനാപ്പിളിൻ്റെ അടിഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അടിഭാഗത്തുള്ള ആ പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ റൗണ്ടിൽ ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൈനാപ്പിളിൻ്റെ ആ തൊലി, പുറമേയുള്ള തൊലി കട്ട് ചെയ്ത് കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മളെല്ലാവരും വീട്ടിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ചേഞ്ചൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും പൈനാപ്പിൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷേ പൈനാപ്പിൾ കഴിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ്. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പൈനാപ്പിളിലെ ഏറ്റവും ഭംഗിയുള്ള പോർഷൻ ഇതാ, ഇതാണ് കേട്ടോ, ഈ ഒരു മുള്ളുള്ള ആ ഇലകളുള്ള പോർഷൻ. ഇനി നമ്മളൊരു നൈഫ്, ആ നൈഫ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ നൈഫ്, ഇതുപോലെയുള്ള നൈഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് പൈനാപ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ തൊലിയുടെ ഉൾഭാഗത്തു നിന്ന് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാം പൈനാപ്പിള്, ആ മുള്ളുകളൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതുപോലെ നൈഫ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഒരു സെറ്റായിട്ടോ ഒരെണ്ണമായിട്ടോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്, ഒരു 12 നൈഫിൻ്റെ ഒരു സെറ്റായിട്ട്. അധികം പ്രൈസൊന്നുമില്ല, ചെറിയൊരു പ്രൈസേ ഉള്ളൂ ഇതിന്. തൊലി ചെത്തിയെടുക്കാതെ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള നൈഫ് ഉണ്ടെങ്കിൽ എളുപ്പം പരിപാടി കഴിഞ്ഞു കണ്ടോ. നമ്മുടെ പൈനാപ്പിൾ കട്ടിങ് എളുപ്പത്തിൽ കഴിഞ്ഞിരിക്കുന്നു, വളരെ ഈസിയാണ്. പൈനാപ്പിളിൻ്റെ മുള്ളുള്ള ഭാഗം ഇതുണ്ടോ, മാക്സിമം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ തൊലിയുള്ള ഭാഗത്ത്, മുള്ളുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മുഴുവനും കിട്ടിയിട്ടുണ്ട് നമുക്ക് മുള്ളുകൾ. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഇനി പീസാക്കിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. എത്ര എളുപ്പമാണല്ലേ പൈനാപ്പിൾ കട്ട് ചെയ്യാനായിട്ട്, ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു കത്തി മാത്രം മതി നമുക്ക്, ഒരു മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാം. അത് ഇതുപോലത്തെ കത്തിയാണെങ്കിൽ എളുപ്പമാണ് കട്ട് ചെയ്യാനായിട്ട്. വീതി കൂടിയ കത്തിയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചെറിയ കത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും രണ്ട് മൂന്ന് വലുപ്പത്തിലുള്ള കത്തികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേഗത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാകണ്ടോ. അപ്പോൾ എല്ലാവർക്കും പൈനാപ്പിൾ കഴിക്കാൻ ഇഷ്ടമാണോ, പൈനാപ്പിൾ കട്ട് ചെയ്യാൻ മടിയാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേർക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, പൈനാപ്പിൾ കഴിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പൈനാപ്പിൾ തൊടാൻ പാടില്ല, പൈനാപ്പിൾ അലർജിയാണ്. കുറേ ആളുകൾക്ക് പൈനാപ്പിള് അതുപോലെ ഗ്രേപ്സൊക്കെ അലർജി ഉണ്ടാവുമെന്ന് എനിക്കറിയാം, കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൈനാപ്പിള് കഴിക്കാറില്ല, പൈനാപ്പിളിൻ്റെ കറികളും കഴിക്കാറില്ല. പൈനാപ്പിൾ ഇങ്ങനെ കണ്ടുകൊണ്ട് മാത്രം നിൽക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലർജിയുള്ള സാധനം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ പൈനാപ്പിളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലൊക്കെ പൈനാപ്പിൾ കട്ട് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏതൊക്കെ രീതിയിലാണ് കട്ട് ചെയ്യാറുള്ളത്. ഞങ്ങളിവിടെ സാധാരണ കട്ട് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് സൈഡിലുള്ള മുള്ളുകളൊക്കെ ഒന്ന്, ഈ മുള്ളുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ നീളത്തിൽ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വേറെ രീതിയിൽ കട്ട് ചെയ്യാറുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യണേന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മുള്ളുള്ള ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഇൻസൈഡുള്ള പോർഷൻ ഉണ്ടല്ലോ, നല്ല കഴിക്കാൻ പറ്റുന്ന പോർഷൻ, അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വലിപ്പമുള്ള അനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ പീസുകളാക്കാം, വലിയ പീസുകളാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച്
കാശ്മീരി ചില്ലി പൗഡറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ പൈനാപ്പിളിൽ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന്. ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും കഴിച്ച അഭിപ്രായം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ചില ആളുകൾ നടുഭാഗത്തുള്ള ആ ഒരു പീസ് യൂസ് ചെയ്യാറില്ല, ചില ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് ചില ആളുകൾക്ക് ചൊറിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ചൊറിയും എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ആ ഒരു പീസ് കഴിക്കാം. നമ്മൾ നടുഭാഗത്തുള്ള പീസ് ഒഴിവാക്കാണ് കേട്ടോ, അത് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാറുണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് നമുക്കിനി എളുപ്പത്തിൽ പൈനാപ്പിൾ പായസമൊക്കെ ഉണ്ടാക്കാം, പൈനാപ്പിൾ പുഡിങ്ങുകൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ നീളത്തിൽ കട്ട് ചെയ്യാം, കുറുകെ കട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും മുളക് പൊടിയും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, കാണാനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല, കാണാൻ നല്ല ഭംഗിയുള്ള കളർ ഉണ്ടാവും. ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എടുക്കണ്ട, വലിയ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ എടുത്തോളൂ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് പൈനാപ്പിൾ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ഇടുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കഴിച്ചു നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത്. പിന്നെ ഞാൻ ഇനി അധികം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പൈനാപ്പിൾ തീർന്നു പോകും, അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.